നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിലെ ഇന്ത്യൻ എംബസി February 11 വെള്ളിയാഴ്ച ഓപ്പൺ ഹൌസ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4 വരെ എംബസി അങ്കണത്തിൽ വച്ച് ഇന്ത്യൻ സ്ഥാനപതി ശ്രീ അമിത് നാരംഗിൻ്റെ സാന്നിധ്യത്തിലാണ് ഓപ്പൺ ഹൌസ് നടത്തുക. ഒമാനിൽ വസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. നേരിട്ട് എത്തിച്ചേരുവാൻ സാധിക്കാത്തവർക്ക് 9828227070 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒമാനിൽ GDP 8.5% വ്യവസായ മേഖലയിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ അറിയിച്ചു. 2021 ആദ്യത്തെ 9 വ്യവസായ മേഖലയിൽ നിന്നും ലഭിച്ചത് 2 ബില്യൺ ഒമാനി റിയാലാണ്. കയറ്റുമതി രംഗത്ത് 12 ബില്യൺ ഒമാനി റിയാലിൻ്റെ ബിസിനസ് നടന്നു. വിദേശ നിക്ഷേപം 2020 അപേക്ഷിച്ച് 1.42 ബില്യൺ റിയാലിൽ നിന്നും 1.48 ബില്യൺ റിയാലായി ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർക്ക് ഒമാനിൻ്റെ ആദരാഞ്ജലികൾ. ഒമാൻ വിദേശകാര്യമന്ത്രി ഹിസ് എക്സലൻസി സെയ്ദ് ബദർ അൽ ബുസൈദി അനുശോചനം അറിയിച്ചു. 7 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമാ സംഗീതരംഗത്ത് വിസ്മയം സൃഷ്ടിച്ച സ്വരമാധുരി ആരാധക ഹൃദയങ്ങളിൽ എന്നെന്നും നിലനിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 2410 കോവിഡ് കേസുകൾ പുതിയതായി സ്ഥിരീകരിച്ചു. 8 മരണം റിപ്പോർട്ട് ചെയ്തു. 103 കോവിഡ് ബാധിതരെ ഒമാനിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.